नमस्कार अगेन अंटाट कर्णाटिक क्लासिकल म्यूजिक ऑन वायलिन डे 25वें क्लास एवर्कम स्वागत ई क्लास प्रत्येकता एपय नाम आदमी प्रॉपर कर्णाटिक म्यूजिक लेसन कैरान पा अब अंब कुछ क्यों नमुक पर ഇത് നന്നായി കേൾക്കുക ഇത് എന്തോ പറയുന്നു വെച്ച് നിങ്ങൾ ദയവേദ ഫോർവേഡ് ചെയ്യാതിരിക്കുക അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ കാര്യങ്ങളെ പറയാനുള്ളൂ നമ്പർ വൺ നമ്മൾ ഇത്രയും ദിവസം കുറേ കാര്യങ്ങൾ പഠിച്ചു അതിൻ്റെ ചെറിയൊരു റിവിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പത്ത് ക്ലാസ് വരെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട ലെസൺസ് അല്ലാതെ വയലിൻ വാങ്ങിക്കുന്നതിനെ പറ്റി എങ്ങനെ പഠിക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ പഠിക്കുമ്പോൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഒരു 11th 12th ആ ക്ലാസ് മുതൽ 24th ക്ലാസ് വരെ നമ്മൾ ഒരു ക്ലാസ് തിയറി വെച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചത് ഹൗ ടു യൂസ് ദ ബോ ബോയിങ് ഒക്കെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പഠിച്ചു അത് കഴിഞ്ഞ് വളരെ മെയിനായിട്ട് നമ്മൾ ഈ സ്വരങ്ങൾ അതായത് നമ്മൾ കർണാടിക് മ്യൂസിക്കിൻ്റെ ആൽഫബെറ്റ്സ് എന്ന് പറയുന്ന സ്വരങ്ങൾ എങ്ങനെ വായിക്കണം ഏതൊക്കെ സ്ട്രിങ്ങിൽ വായിക്കണം എങ്ങനെയൊക്കെ ഫിംഗർ എങ്ങനെയാണ് വെക്കേണ്ടത് പൊസിഷൻസ് ഇതൊക്കെ പഠിച്ചു സോ ഇതെല്ലാം നമ്മൾ മസ്റ്റായിട്ടും ഞാൻ പറഞ്ഞ അത്രയും ടൈംസ് അല്ലെങ്കിൽ അതിൽ ഉപരി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കും എന്ന ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ 25ാമത്തെ ക്ലാസ്സിൽ ഈ പ്രോപ്പർ ലെസണിലോട്ട് നമ്മൾ കയറാൻ പോകുന്നത് കാര്യം അതിൽ നിങ്ങൾക്ക് ഇപ്പോഴും പെർഫെക്ഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് കുറച്ചുകൂടെ അതിനെ പെർഫെക്റ്റ് ആക്കുക എന്നിട്ട് ഈ ക്ലാസ്സിൻ്റെ ലെസണിലോട്ട് നിങ്ങൾ വരാവും അത് ഒരുവിധം നന്നായി പെർഫെക്റ്റ് ആയി ഫിംഗർ പൊസിഷൻസും ബോയിങ്ങും ബോ ഹോൾഡിങ്ങും നാല് സ്ട്രിങ്ങിൽ ഇടുന്നതും കുറേ പഠിച്ചല്ലോ അപ്പം അത്തരം കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലെസൺ വായിക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ നമ്പർ വൺ നമ്പർ ടു അല്പം പരിതാപകരമാണെങ്കിലും എനിക്കറിയില്ല ഇത്രയും തുറന്ന് പറയാമോ എന്നൊന്നും എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൽ സത്യം പറഞ്ഞാൽ വയലിന് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഇല്ല എങ്ങനെ പഠിച്ചു തുടങ്ങണം എങ്ങനെ വരണം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ വയലിന് വേണ്ടി പഠിക്കുന്ന ലെസൺസ് എന്താണ് എന്തൊക്കെയാണെന്നുള്ളതൊന്നും നമുക്ക് സത്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വളരെ പരിതാപകരമായ ഒരു സത്യം നമുക്ക് എക്സ്പേർട്സ് ഉണ്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും അവരെങ്ങനെയൊക്കെയാണ് വായിക്കുന്നു എന്നുള്ളത് അതൊക്കെ ഓക്കെയാണ് പക്ഷേ അവർ പോലും നമുക്ക് വേണ്ടി ഭാവിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഒരു പ്രോപ്പർ വയലിൻ ലെസൺ അവർ ചെയ്തിട്ടില്ല ഇപ്പോഴും നമ്മൾ പാട്ട് വോക്കൽ എന്താണോ ലെസൺ ഫോളോ ചെയ്യുന്നത് അതേ ലെസണാണ് നമ്മൾ ഇപ്പോഴും വയലിനിൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല ഞാൻ അത്ര വലിയ എക്സ്പേർട്സ് ഒന്നുമില്ല പുതിയ ലെസൺ ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിക്കുവാൻ സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ ലെസണിനെ വയലിനിൽ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് സോ അത് ഒരിക്കലും നിങ്ങൾ മറക്കരുത് ആ ലെസൺ വന്നിട്ട് കുറവ് എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ലെസണിൽ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് വയലിന് ഉപകാരപ്പെടുന്നത് പോലെയാണോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് അല്ല എന്ന് പറയേണ്ടി വരും അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം ഞാൻ നമ്മളിത് ഓരോ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഒരു 3 ഒക്ടേവ് വയലിനിൽ വായിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ബേസിക് എന്ത് പറയും ഒരുവിധം പഠിച്ച കുട്ടികൾക്ക് പോലും ചിലപ്പോൾ വോക്കലിസ്റ്റിന് 3 ഒക്ടേവ് പാടേണ്ട ആവശ്യം വരുന്നില്ല ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് വളരെ സത്യമായ കാര്യം പക്ഷെ നമുക്ക് വയലിനിൽ നമുക്കൊരു പീസ് വായിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനോ അറ്റ്ലീസ്റ്റ് ഒരു 3 ഒക്ടേവ് പ്രാക്ടീസ് ചെയ്യണമെന്നെങ്കിൽ പോലും നമുക്ക് പറ്റും അപ്പോൾ അതിനുള്ള ലെസൺസ് നമുക്ക് വയലിനിൽ ഇല്ല പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ഷിഫ്റ്റിംഗ് പ്രോപ്പറായിട്ട് നമ്മൾ കയറിപ്പോകേണ്ടത് ഒരു സ്ട്രിങ്ങിൽ എത്ര വായിച്ചിട്ട് അടുത്ത സ്ട്രിങ്ങിൽ കയറിപ്പോകണം എന്നുള്ള ഷിഫ്റ്റിംഗ് പ്രോസസ്സൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പല ഡൗട്ട്സും തോന്നും എനിക്ക് കഴിയുന്നത്ര എനിക്ക് തിരുത്താൻ പറ്റും അത്രയേ ഉള്ളൂ കാര്യം ഞാനും ഇത് എന്നാൽ കഴിയുന്നത്ര ഞാൻ ശ്രമിച്ച് വെച്ചിട്ടുള്ള കുറേ ലെസൺസ് അത്ര ഒരു പാറ്റേൺ
നോട്ട് ലെസൺ കുറേ പാറ്റേൺസ് അത്രയേ എനിക്ക് പറയാൻ പറ്റൂ. അത് അറിയണം നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ആ ലെസണിനെ തന്നെ, നമുക്ക് വോക്കലിലുള്ള ലെസണിനെ തന്നെ എടുത്തിട്ട് നമ്മൾ മാക്സിമം എത്ര എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വയലിനിൽ ആ ലെസണിനെ ഉപയോഗിച്ച് വയലിൻ പഠിക്കാൻ പറ്റുമോ, അതാണ് വെരി ഇമ്പോർട്ടൻ്റ്. ലെസൺ വയലിനിൽ വായിക്കുന്ന അല്ല അതിൻ്റെ ഇമ്പോർട്ടൻ്റ്, ആ ലെസണിനെ നമുക്ക് വയലിൻ എത്ര നന്നായിട്ട് വായിക്കുവാൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എന്ത് പറയും, ഇത് ഇത്രയും വയലിൻ ലെസൺ ഇല്ല എന്ന് പറയുന്നൊന്നും ഡിസ്കറേജ് ആയിട്ട് കണക്കാക്കണ്ട. ഇതൊരു നെഗറ്റീവ് വാക്കായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ്. നമുക്ക് ഇല്ലാത്ത സാധനം നമ്മൾ ഉള്ളത് വെച്ച് അതിനെ എടുക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ നമ്മൾ മാക്സിമം വയലിൻ വായിക്കുമ്പോൾ ആ വോക്കലിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഫാന്റാസ്റ്റിക് ലെസൺസ് ആണ് അത്. ഓരോ ലെസൺ പഠിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നോക്കുമ്പോഴേ അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ വയലിനിൽ എത്രയ്ക്ക് എത്ര എഫിഷ്യൻ്റ് ആയിട്ട് വായിക്കാൻ പറ്റും എന്നുള്ള എല്ലാ യൂസേജും നമ്മൾ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, പക്ഷെ ഞാൻ അത് പറയുന്നില്ല. കാര്യം പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് പ്രാക്ടീസ് മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള, അത് പെർഫെക്റ്റ് അല്ല പെർഫെക്ഷനോട്ട് പോകത്തുള്ളൂ. നിങ്ങൾ റോങ് ആയിട്ടുള്ള കുറേ പ്രാക്ടീസ് എന്നുള്ള ഫിസിക്കലായിട്ടുള്ളൊരു കാര്യം ഒരിക്കലും പെർഫെക്ഷനോട്ട് നിങ്ങളെ എത്തിക്കത്തില്ല. സോ പെർഫെക്റ്റ് പ്രാക്ടീസ് വിൽ ടേക്ക് ടു പെർഫെക്റ്റ് പൊസിഷൻ. അതാണ് അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ടതും എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു ചെറിയ കാര്യം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെസൺ എങ്ങനെ വായിക്കുന്നു. ഫസ്റ്റ് ലെസൺ പേര് വന്നിട്ട് സരളി വരിശകൾ. ആ ലെസണിലോട്ട് നമുക്ക് വായിച്ച് പ്രാക്ടിക്കൽ നോക്കാം. നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് സരളി വരിശകളുടെ ആദ്യത്തെ 13, 14 എന്ന അത്രയും പോർഷൻസ് ഉണ്ട്, ഇതിന് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ തുടങ്ങുന്നത് സരിഗമ പതനീസ സാനിതാപ മാഗരീസ എന്നാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ സരിഗമ പതനീസ സാനിതാപ മാഗരീസ എന്നുള്ളതാണ് വൺ എന്ന് പറയുന്നത്. പല പ്രിൻ്റഡ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ സരി സരി എന്നതിനെയാണ് വൺ എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒന്ന് സരിഗമ പതനീസ എടുക്കാൻ കാരണം വേറൊന്നല്ല, ഈ രണ്ട് എന്ന് പറയുമ്പോൾ രി, മൂന്ന് എന്ന് പറയുമ്പോൾ ഗ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏഴാമത്തെ ലൈൻ നമ്മൾ പഠിക്കുന്നത് സരിഗമ പദ നീ എന്ന് പഠിക്കുന്ന ഏഴാമത്തെ നോട്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അല്ലെങ്കിൽ അത് ആറാമത്തതായിരിക്കും ഏഴാമത്തെ നീ എന്ന് ആ സ്വരം പഠിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മൾ സരിഗമ പദനിസ സാനിധപ മാഗരിസ എന്ന് പഠിക്കുന്ന ആ ലൈൻ തന്നെ ഒന്നാമത്തെ ലെസണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് തന്നെ പഠിക്കാം. ശരി, ആദ്യം അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് സരിഗമപതനിസ കുറേ വായിച്ചു പ്രാക്ടീസിനൊക്കെ, ആൾമോസ്റ്റ് അത് തന്നെയാണ് ആ ലെസൺ. പ്രത്യേകിച്ച് അതിൽ പറയാനൊന്നുമില്ല. നമ്മൾ രണ്ട് മൂന്ന് രീതിയിലൊക്കെ വായിച്ചായിരുന്നു. അതായത് സാ ഇങ്ങനെ വായിച്ചു അല്ലേ. അതേപോലെ ബേസിൽ നമ്മൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒറ്റയടിക്ക് ഫുള്ളായിട്ട് നമ്മൾ എന്ന് വായിച്ചു. ഇതേ ലെസൺ നമ്മൾ ഈ ഓപ്പൺ സ്ട്രിംഗ് അല്ലാണ്ട് പ്രാക്ടീസ് ചെയ്തു. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തായിരുന്നു അല്ലേ. ഈ മെത്തേഡ് നമ്മൾ ശരിക്ക് എല്ലാ സരളി വരിശകളിലെ എല്ലാ ലെസണിലും നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യണം. അതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഈ ഒരു ലൈൻ വായിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്,
ടോട്ടലായിട്ടും നമ്മൾ ഓരോ ലെസൺ വായിക്കുമ്പോഴും അത് എങ്ങനെ പറയാൻ എനിക്കറിയില്ല, സർലി വെർഷകളിലെ ഓരോ പാർട്ട് ലെസൺ എടുത്തോളൂ, ലൈൻസ് എന്നെടുത്തോളൂ, ഓരോന്ന് വായിക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ഇതല്ലാണ്ട് ഇതാദ്യം ഈ ലെസൺസ് എല്ലാം ഇതുപോലെ വായിച്ചതിന് ശേഷം ഈ ഫുൾ നോട്ടും അതുപോലെ എന്ത് പറയും ഈ ഓപ്പൺ സ്ട്രിങ് ഇല്ലാതെയും എല്ലാം വായിച്ചതിന് ശേഷം നമ്മൾ ഒരു വേറൊരു പൊസിഷൻ പഠിച്ചായിരുന്നു ഈ താഴെ ഫിംഗറിങ്ങിനെ തേർഡ് സ്ട്രിങ്ങിൽ സാ വയ്ക്കുന്നത്, ഫസ്റ്റ് ഫിംഗറിന്. പഠിച്ചായിരുന്നു അല്ലേ ഇങ്ങനെ. അപ്പോൾ ഈ സരിഗമപദനിസ നിങ്ങൾ കുറേ സരിഗമപദനിസ മാത്രം ആദ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ആ നിഷാദവും ഷഡ്ജുമൊക്കെ കൃത്യമായതിന് ശേഷം മാത്രമേ ഈ സരി സരി അല്ലെങ്കിൽ സരിഗ എന്നുള്ള ലെസൺ എല്ലാം ആ റൂട്ടിൽ പ്രാക്ടീസ് ചെയ്യാവൂ. അതുവരെ നിങ്ങൾ ഈ നാല് സ്ട്രിങ്ങിലെ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആദ്യമേ ആ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതും നമ്മൾ രണ്ട് ഒക്ടേവ് എങ്ങനെ വായിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷിഫ്റ്റിംഗ് ആദ്യം മനസ്സിലാക്കണം. മാ പാ ദ നീ കഴിഞ്ഞ് സ തേർഡ് സ്ട്രിങ്ങിൽ, വീണ്ടും മൂന്ന് നോട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് സ്ട്രിങ്. വീണ്ടും ഫോർത്ത് ഫിംഗർ, വീണ്ടും താഴെ വരിക അടുത്ത പൊസിഷനിലോട്ട്. ഇങ്ങനെയാണ് ഈ റൂട്ടിംഗ് രണ്ട് ഒക്ടേവ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഇത് നോക്കി വെക്കുക. സരിഗമപദനിസ മാത്രം ഇത് രണ്ടും ഒരു ഒക്ടേവും പിന്നെ രണ്ട് ഒക്ടേവും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സരി സരിയൊക്കെ നമ്മൾ അതിലോട്ട് വരുമ്പോൾ ഞാൻ ആ റൂട്ടിൽ എങ്ങനെ ഈ ലെസൺ വായിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിക്കുക. അപ്പോൾ ഈ റൂട്ട് മാത്രം നിങ്ങൾ നോക്കിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. മറക്കരുത്, ശ്രദ്ധിച്ച് ഇനിയും പതുക്കെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നാല് കൗണ്ട് പതുക്കെ ഇട്ട് വേണം ഓരോ നോട്ടും പ്രാക്ടീസ് ചെയ്യാൻ. മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ അതിൽ ക്രൊമാറ്റിക് ട്യൂണർ എടുത്തിട്ട് നിങ്ങൾ ഓരോ നോട്ട് വായിക്കുമ്പോൾ ആദ്യം ട്യൂൺ ചെയ്യുമ്പോൾ കൃത്യമായി ചെയ്യുക. ദെൻ ഓരോ നോട്ടിൻ്റെയും ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടി ആ ഫിംഗർ വെച്ചിട്ട് കറക്റ്റാണോ നോക്കുക. ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ലെസൺസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ ഒന്നാമത്തെ ലെസൺ ഞാൻ വീണ്ടും പറഞ്ഞു, രണ്ട് മൂന്ന് നാല് എന്ന് തുടങ്ങുന്ന സരി സരി സരിഗ സരിഗമ എന്നുള്ള ലെസൺ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എങ്ങനെ വായിക്കാം എന്നുള്ളത് ബേസിക്കായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഫ്രഷായിട്ട് പഠിപ്പിച്ചത് ഈ രണ്ട് ഒക്ടേവിൽ എങ്ങനെയാണ് ഫുൾ സരിഗമപദനിസ വായിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ട വയലിൻ പഠിക്കേണ്ട ലെസൺ എന്ന് വയലിൻ പഠിക്കേണ്ട വേ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ സർലി വെർഷകൾ തുടങ്ങിയിരിക്കുകയാണ് ഈ ക്ലാസ്സിൽ. സരിഗമപദനിസ സാനിതപ മാഗസ എന്ന ലൈനാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതെങ്ങനെ വായിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഒന്നുകൂടി ഇത് വായിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഷിഫ്റ്റ്. ക്രോസ്. ഈ മാ എവിടെ വെച്ചിട്ടുണ്ടോ അതേ സെയിം ഏരിയയിലാണ്, സെയിം പ്ലേസ്മെൻ്റ് ആണ് തേർഡ് സ്ട്രിങ്ങിൽ സ. മൂന്നോട്ട് ദെൻ സെയിം പ്ലേസ്മെൻ്റ് മാ. അതേപോലെ സ. നേരെ അടുത്ത പൊസിഷനിലോട്ട് ഇങ്ങനെ വേണം ഈ ടോട്ടലായിട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷൻ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക.
മനസ്സിലായോ? ഇത് സർലി ഭാഷയുടെ ഫസ്റ്റ് ലെസ്സനാണ്, ഫസ്റ്റ് ലൈനാണത്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്ത് പോകും. കാര്യം എങ്ങനെ വായിക്കണം എന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്ത് വായിക്കണം എന്നുള്ളതേ ഉള്ളൂ. ആ ലെസൺ നോർമലി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെ വായിക്കണം, എവിടെ വായിക്കണം, അത്രയേ ഉള്ളൂ നമുക്ക് നോക്കാനായിട്ടുള്ളത്. സോ ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം ശിവകുമാർ.